Hi everyone. Assalamu alaikum. Good morning all of you. How are you my babies? Are you fine? I hope you all are fine and safe at home, right? Shall we start today's class? Are you ready for learning? Wow. Okay, today we will going to learn a new Malayalam alphabet, right? Okay, before that we recite dua for knowledge. All of you say with me and say loudly, Rabbi Asir. ബിൽ യാ റബ്ബി 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 ഓക്കെ ചിൽഡ്രൻ ആർ യു റെഡി ഫോർ ലേണിംഗ് സൂപ്പർ ലേണിങ് ഓക്കേ ഇന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ പുതിയൊരു അക്ഷരമാണ് പഠിക്കാൻ പോകുന്നെന്ന് കാണുന്നുണ്ടോ ഈ അക്ഷരം പേജ് നമ്പർ ടെന്നിലെ നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ ആയ ഏതക്ഷരമാ എന്ന് നീട്ടി പറയുന്ന അക്ഷരമാണ് അതിനു മുൻപായിട്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊന്ന് പറഞ്ഞു നോക്കേ മലയാളം ലെറ്റേഴ്സ് എങ്ങനെ നമ്മൾ പറയുന്ന അക്ഷരങ്ങൾ എങ്ങനെ പറയുന്ന താഴ്ത്തിയും ഉയർത്തിയും ഇല്ലേ അ ആ ഈ എന്ന് നല്ല ഈ എന്തു പറയാ നീട്ടി പറയണം മക്കൾ കേൾക്കുന്നുണ്ടോ അനാരെങ്കിൽ പറയോ ആന എന്നല്ലേ പറയുന്ന അതേപോലെ ഈ എന്നക്ഷരമുണ്ട് അപ്പോ ഈ ഇല എന്ന് പറയുന്നിടത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ എന്ന നീട്ടി ഉള്ള അക്ഷരങ്ങളും വാക്കുകളുമാണ് റെഡിയല്ലേ റെഡിയല്ലേ റെഡി അല്ലേ ഓക്കേ അപ്പോ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ പരിചയപ്പെടാം ഈ ഓളഫിസേ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് നല്ല നീട്ടി ഉച്ചത്തിൽ പറഞ്ഞേ ഈ എന്താണ് ഈ ഈ വെച്ച് മിസ് ആദ്യമേ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പരിചയമുള്ള ഒരു ഒരാളെയാണ് നോക്കിയേ ഈച്ച കാണുന്നുണ്ടോ പിക്ചർ കാണുന്നുണ്ട് ഇല്ലേ ഈച്ചയെ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഈർപ്പമുള്ള പ്രദേ പ്രതലങ്ങളിലും ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ആര് വന്നിരിക്കും ഈച്ച വന്നിരിക്കും ഇല്ലേ ആ അപ്പോൾ ഈച്ച എവിടെയാണ് നമ്മൾ കാണുന്നത് എന്തെങ്കിലും നനവുള്ള ഭാഗത്തൊക്കെ കാണാൻ കഴിയും മഴയായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തൊക്കെ കാണും ഇല്ലയോ അപ്പോൾ ഡേർട്ടിലൊക്കെ വന്നിരിക്കുന്നതാണ് ഈച്ച പിന്നെ നമ്മുടെ എന്താ പറയും ആ ഫുഡുകളൊന്നും ഓപ്പൺ ചെയ്ത് വെക്കരുത് ഈച്ച വന്നിരിക്കും എന്ന് പറയും കേട്ടിട്ടില്ലേ ഉമ്മിമാരങ്ങനെ പറയുന്നത് ആ ഒന്നും ഫുഡ് ഐറ്റംസ് ഒന്നും തുറന്നു വെക്കല്ലേ ഈച്ച വന്നിരിക്കും ഈച്ച വന്നിരുന്ന അതിൻ്റെ കാലിലൊക്കെ നിറയെ അഴുക്ക് കാണുമല്ലേ അത് വന്നിരിക്കുമ്പം നമ്മുടെ ഫുഡിലരുതെല്ലാം പറ്റൂലേ അതുകൊണ്ടാണ് ഉമ്മി പറയുന്നത് ഈച്ച വന്നിരിക്കാൻ സമ്മതിക്കല്ലേ അത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറയും മൂടി വെച്ചിട്ട് അടയ്ക്കാൻ പറയും അപ്പോൾ ഈച്ച എങ്ങനെയാണ് ഈച്ചയുടെ ദേഹത്തൊക്കെ നിറയെ അഴുക്കാണ് അതുകൊണ്ട് ഈച്ച വരാതെ നോക്കണം അത് അസുഖങ്ങൾ ഉണ്ടാക്കും അല്ലേ അപ്പോഴ് ആദ്യമായിട്ട് പഠിച്ചത് ഈച്ചയാണ് ഈച്ചെ കുറിച്ച് പറയണോ വേണ്ട എല്ലാവർക്കും അറിയാം അല്ലേ ഈച്ച രണ്ടാമത്തെ വാക്ക് ഈന്തപ്പഴമാണ് കാണുന്നുണ്ടോ ഈന്തപ്പഴം ഈന്തപ്പഴം അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഈച്ച ഇത് ഈന്തപ്പഴം അപ്പോൾ ഈന്തപ്പഴവും തുറന്നിരുന്നാൽ ആര് വന്നിരിക്കും ഈച്ച വന്നിരിക്കുമല്ലേ എല്ലാവർക്കും ഈന്തപ്പഴം ഇഷ്ടമാണോ ഇഷ്ടമാണോ ഒത്തിരി ഇഷ്ടമല്ലേ റംലാൻ ടൈമിലൊക്കെ നമ്മുടെ വീട്ടിൽ എന്തു പറയുക ബൾക്ക് എമൗണ്ട് ആയിട്ട് കാണുന്നതാണ് ഈന്തപ്പഴം എല്ലാവരും അത് കഴിച്ചിട്ടില്ലേ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ആരുമില്ലല്ലേ എല്ലാവർക്കും ഇഷ്ടമാണോ ഈന്തപ്പഴം ആ മഷാല അപ്പോൾ നമ്മൾ ഈ വെച്ചിട്ട് രണ്ട് വാക്കുകൾ പഠിച്ചു ഏതൊക്കെയാണത് ഈ ചാ നല്ല നീട്ടി പറഞ്ഞേ ഈ ചാ രണ്ടാമത്തെ വാക്കോ ഈന്തപ്പഴം നല്ല നീട്ടി പറഞ്ഞ് ഈന്തപ്പഴം ഒന്നും കൂടെ പറഞ്ഞേ ആ ഈ ചന്തപ്പഴം ഇനി മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ വെച്ചിട്ട് ഈയിൽ തുടങ്ങുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈറ്റ എന്നാണ് ഈറ്റ ഈറ്റ എന്താണ് മുളയാണ് മുള കാണുന്നുണ്ടോ മുളയുടെ ചിത്രം മുളയുടെ ചിത്രം കാണുന്നില്ലേ മുളയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ ഈറ്റാരൊന്നും പറഞ്ഞേ ഈറ്റ നല്ല നീട്ടി പറഞ്ഞേ ഈറ്റ ഈറ്റ എന്താണ് മുളയാണ് മുള ആരുടെങ്കിലും വീട്ടിലുണ്ടോ ഉണ്ടല്ലേ നമ്മുടെ സ്കൂളിലുണ്ട് കേട്ടോ ഉണ്ട് മുള ഇൻഷാല്ല സ്കൂളിൽ വരുമ്പോൾ മിസ്സ് കൊണ്ടുവന്ന് കാണിക്കാം അപ്പോൾ അപ്പോ എന്താണ് മുള മുളക്കി പറയുന്ന മറ്റൊരു പേരാണ് ഈറ്റ എല്ലാവരും നല്ല നീട്ടി പറഞ്ഞ് ഈറ്റാന്ന് ഈറ്റ ഓക്കെ ദെൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വാക്കുണ്ട് ഈണം എന്താ മക്കളെ ഈണം നമ്മുടെ പാട്ടുകളൊക്കെ പാടാറില്ലേ അതൊരു ഈണത്തിലല്ലേ ചൊല്ലുന്നത് ഈണമില്ലെങ്കിൽ പാട്ടിനൊരു സുഖമുണ്ടോ ഒന്നുമില്ല അല്ലേ ഇപ്പോൾ നമ്മൾ ആനയുടെ പാട്ട് തന്നെ പാടിയില്ലേ ആ ആന അതൊരു ഈണമില്ലാണ്ട് പാടി എങ്ങനെ ഇരിക്കും കൊള്ളൂല അല്ലയോ എങ്ങനെയാണ് പാടുന്നത് ആ ആ ആന ആ അങ്ങനെയല്ലേ പാടാൻ നോക്കൂ ആന കൊമ്പനാന അതിനൊരു ഈണത്തിൽ പാടുമ്പോഴല്ലേ എൻ്റെ മക്കൾക്കും ഇഷ്ടം അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല താളത്തിൽ ഇങ്ങനെ പാടുന്നതിനാണ് അപ്പോൾ അത് നമ്മൾ ചിത്രം കാണിക്കുന്നില്ല അത് നിങ്ങൾക്കറിയാമല്ലോ പിന്നീടുള്ളത് ഈർച്ചവാളെന്നാണ് ഈർച്ചവാളെന്ന് പറഞ്ഞാൽ നല്ല മുന്നേ ഉള്ള നല്ല ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള വാളിനെയാണ് അത് നോക്കി ചിത്രം വന്നു കാണുമല്ലോ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ നോക്കി തടിയൊക്കെ അറക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന് എന്ത് പറയും ആ അറ്റം എല്ലാം ഇങ്ങനെ സിക്സ് ആക്ക് പോലെ ഷാർപ്പ് ബ്ലേഡ് ആയിരിക്കും ഓക്കെ ഇതാണ് ഈർച്ചവാൾ കാണുന്നില്ലേ പിക്ചർ ഈർച്ചവാൾ നല്ല മൂർച്ചയുള്ള വാളാണ് തടിയെല്ലാം മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊരു വുഡ് കട്ടറാണ് സോമിലൊക്കെ കാണും ഓക്കെ ഇത് കണ്ടിട്ടുണ്ടോ കാണാത്ത ഒരുപാട് പേരുണ്ട് അതാ മിസ് പിക്ചർ കൊണ്ടുവന്നത് മക്കൾക്ക് കാണണ്ടേ അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം ഇന്ന് പഠിച്ച അക്ഷരം ഈ നല്ല നീട്ടി പറഞ്ഞ് ഈ ഈയിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പറയാം ആദ്യമായിട്ട് ഈച്ച രണ്ടാമത് ഈന്തപ്പഴം മൂന്നാമത് ഈറ്റ ഓക്കെ നാലാമത് ഒരു കാണിക്കാത്ത ഒരു പിക്ചറൊന്നും ഇല്ലാത്ത അല്ലേ ഈണം എന്ന വാക്കുണ്ട് ഈണം വാക്ക് ചേർത്ത് പറയാ അഞ്ചാമതായിട്ട് ഏത് വാക്കാണ് ഈർച്ചവാൾ ഈർച്ചവാൾ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഓരോ ചിത്രങ്ങളും സ്ക്രീനിൽ കാണിച്ചു തരുന്നത് ഓരോ ചിത്രങ്ങളും മനസ്സിലാക്കി തന്നെ പറയുക മിസ് എല്ലാ പിക്ചറും കാണിച്ചില്ലേ ഈറ്റയുടെ പിക്ചർ കാണിച്ചു ഈർച്ചവാൾ എന്താണെന്ന് കാണിച്ചു ഈറ്റ എന്താണ് മുള മുളക്കി പറയുന്ന മറ്റൊരു പേരാണ് ഈറ്റ ഈർച്ചവാൾ എന്താണ് ആ സോമിലൊക്കെ തടികൾ ഇറക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുതരം വാളാണ് ആ അതിന് പ്രത്യേകത എന്താണ് അത് ആ ബ്ലേഡ് ഷാർപ്പ് സിക്സ് ആക്ക് ലൈൻ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഓക്കെ അല്ലാതെ വാൾ അറിയത്തില്ലേ ആ ഓക്കെ അപ്പോൾ മിസ് ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യാം ഇൻഷാല്ല എല്ലാവരും ഇത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റീഡ് ചെയ്തിട്ട് മിസ്സിന് വീഡിയോ ഇട്ട് തരിക മിസ് ചിത്രം ഒന്നും മനസ്സിലാക്കി തരാം നമ്മുടെ ഇരിക്കുന്ന അക്ഷരം ഈ എന്ന അക്ഷരമാണ് ഈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ വാക്ക് ഈച്ച രണ്ടാമത്തെ വാക്ക് ഈന്തപ്പഴം മൂന്നാമത്തത് ഈറ്റ നാലാമത്തത് ഈണം ആൻഡ് ഫൈനൽ വൺ ഈർച്ചവാൾ ഓക്കെ ഈർച്ചവാൾ വേറൊന്നും മിസ് ഇന്ന് പഠിപ്പിക്കുന്നില്ല ഈ ഓരോ പിക്ചറും ഓരോന്നും മനസ്സിലാക്കി തന്നെ പഠിക്കുക മിസ്സ് എക്സാം ചെയ്തപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര പേർക്ക് പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ കഴിയുന്നുണ്ടെന്നുള്ളത് കാര്യം മിസ്സിന് മനസ്സിലാക്കി മിസ് മനസ്സിലാക്കി അപ്പം എല്ലാവരും നന്നായിട്ട് ചിത്രം മനസ്സിലാക്കി പഠിക്കുക ഈന്തപ്പഴം ഈച്ച ഈർച്ചവാൾ എല്ലാത്തിനും ചിത്രം മനസ്സിലായില്ലേ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ആ ആ ഇ ഇ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ആ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അരണ അച്ഛൻ അപ്പം അലമാര അതിരസം ആയിൽ തുടങ്ങുന്നതോ ആ വെച്ചിട്ട് ആന ആമ ആട് ആപ്പിൾ ആഴി പിന്നെയോ ഈ വെച്ചിട്ട് ഈ വെച്ചിട്ട് എങ്ങനെ പറയുന്നത് ഇഞ്ചി ഇല ഇഡലി ഇന്ത്യ ഇമ ഇടയ്ക്ക ഇന്ന് പഠിച്ചതാണ് ഈ എന്ന നീട്ടി പറയുന്ന അക്ഷരം അതെങ്ങനെ നമ്മൾ പറയുന്ന ഈച്ച ഈന്തപ്പഴം ഈറ്റ ഈർച്ചവാൾ ഓക്കെ ഇൻഷാല്ല ഇതെല്ലാം പറഞ്ഞ് മക്കളെ വീഡിയോ ചെയ്തിടുക നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബായ് എവറി വൺ അസ്ലാംക്കും